ഹായ് സ്മൃതിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വേറെ ഒന്നുമല്ല, പീരിയഡ്സിനെ കുറിച്ചാണ്. ഞാൻ ഉൾപ്പെടെ അടങ്ങുന്ന സ്ത്രീ വിഭാഗത്തിന് മാസം സ്വീകരിക്കേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് അല്ലെ, ഒരു 7 days അല്ലെങ്കിൽ 5 days. ചിലർക്ക് കുറച്ച് കൂടുതലായിരിക്കും, കുറവായിരിക്കും, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ ബോഡി അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, എനിക്ക് പോലും അറിയാം, ഞാൻ ഏകദേശം ഒരു 8 വർഷമായിട്ട് മാസം മാസം ആർത്തവത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് 10 ഫാക്ട്സിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ബോധ്യം ഉണ്ടായില്ല. അപ്പൊ ഞാനത് ഷെയർ ചെയ്യാൻ പോകണം. ഇത് സ്ത്രീകൾ കാണുന്നതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ കാണണം എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇതിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിനെ ഇത് കണ്ട് ഏറ്റവും കൂടുതലൊന്നും ഇതിന്റെ ഫാക്ട്സ് ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് വേറെ ഒന്നുമല്ല, നമ്മൾ പീരീഡ് ആവുന്ന ഒരു സമയത്ത് ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസമാണ് ആവറേജ് ഡേയ്സ് വരുന്നത്. എനിക്കൊരു 7 ദിവസമാണ് മാക്സിമം, എല്ലാ മാസങ്ങളിലും എനിക്കൊരു 7 ദിവസം മാക്സിമം വരാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ബ്ലഡിന്റെ അളവ് പറയുകയാണെങ്കിൽ, നമ്മൾ സർപ്രൈസ്ഡ് ആയി പോകും, വെറും ഒരു ടീസ്പൂണിന്റെ അളവ് അല്ലെങ്കിൽ കുഞ്ഞു കപ്പിന്റെ അളവ് മാത്രമേ പോകുന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് പോകുന്ന നമ്മൾ കാണുന്ന ബ്ലഡാണ് കാണുന്നത് അല്ലേ. അപ്പൊ ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെ ഇത്രയും കുറഞ്ഞ അളവിലുള്ള ബ്ലഡാണ് പോകുന്നത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് സെക്കൻഡ് പാർട്ടിലത്തെ അത് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. വേറൊന്നുമല്ല, ആ ഒരു പാർട്ടിൽ വരുന്നത് ടിഷ്യൂവും മ്യൂക്കസ് എന്ന് പറയുന്ന സംഭവം കൂടിയിട്ടാണ്. ആ ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് ഇത്രയും ദിവസം ബ്ലഡിന്റെ കൂടെ ഇത് വരുമ്പോഴാണ് ഇത്രയും ദിവസം എടുക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇപ്പം സ്ത്രീകൾക്ക് അത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, മ്യൂക്കസ് എന്ന് പറയുന്ന സംഭവം വേറെ ഒന്നുമല്ല, നമുക്കൊരു ജെല്ലി കൺസിസ്റ്റൻസിയിലാണല്ലോ വരുന്നത്, അല്ലാതെ ഒരു ഫ്ലോ ആയിട്ട് അവർ നമ്മുടെ കൈ മുറിയുന്ന പോലെ ബ്ലഡ് അല്ലല്ലോ വരുന്നത്. അപ്പൊ നമുക്കത് മനസ്സിലായല്ലോ. അപ്പം ജെൻസിനെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ജലദോഷം വരുമ്പോൾ നമ്മുടെ മൂക്കിന്ന് വെള്ളം എങ്ങനെയാ വരുന്നത്, വെള്ളം ജസ്റ്റ് നമ്മുടെ ജലം കപ്പിന്ന് നമ്മൾ കോരി ഒഴിക്കുന്ന വെള്ളം പോലെ അല്ലല്ലോ വരുന്നത്, കുറച്ച് കട്ടയായിട്ടല്ലേ വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ശരിക്കും പറയണെങ്കിൽ ആ ഒരു പീരീഡ് ടൈമിൽ സ്ത്രീകൾക്ക് വരുന്നത്. ഓക്കെ, അടുത്ത പാർട്ട് എടുത്ത് പറയുകയാണെങ്കിൽ വേറൊന്നുമില്ല, ഈസ്റ്റേൺ സൈഡ്സിലും വെസ്റ്റേൺ സൈഡ്സിന്റെ കാര്യം എടുത്ത് നോക്കാം. ഈസ്റ്റേൺ സൈഡ്സിൽ ശരിക്കും കൂടുതൽ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പാഡ്സ് ആണ് ഇത്ര യൂസ് ചെയ്യുന്നത്, പാഡ്സ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ള വെസ്റ്റേൺ സൈഡ്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താ, ടാംപോൺസ് എന്ന് പറഞ്ഞിട്ട് ടാംപോൺസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ വെജീനിയയിലേക്ക് അകത്തോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ബ്ലഡ് എല്ലാം അതിനകത്ത് സ്റ്റോർ ആകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളുടെ ഒരു ഡിബേറ്റ്, ഇതിൽ ഏതാണ് ബെറ്റർ, ഏറ്റവും കൂടുതൽ ഹെൽത്തിന് നല്ലത് സ്ത്രീകൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് കംഫർട്ടബിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡിബേറ്റ് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കൺക്ലൂഷൻ ഇന്ന് വരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പൊ പാഡാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് ആയിരിക്കും ചിലപ്പോൾ കൂടുന്നത്, അല്ല ഈ ഒരു ടാമ്പോൺസ് എന്ന സംഭവമാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടിയേക്കാം. അപ്പൊ അതുകൊണ്ട് അവരൊരു കൺക്ലൂഷൻ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ ഡിബേറ്റ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇല്ലേ, പിന്നെ എലിയില്ലേ, എലി വന്നിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ പീരിയഡ്സ് ആവുന്നില്ല അത്രേ, ചില മാമൽസിൽ മാത്രമാണ് പീരിയഡ്സ് കണ്ടുവരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു സന്തോഷം തരുന്ന കാര്യം, നമ്മളുടെ പീരിയഡ്സും മൂന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. മൂന്നിന്റെ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഒരു സൈക്കിൾ ഇല്ലേ, നമുക്കൊരു 4 കാലഘട്ടം ഉണ്ടല്ലേ, നമ്മുടെ അമാവാസിയുണ്ട്, പിന്നെ പൂർണ്ണചന്ദ്രനുണ്ട്, പിന്നെ അമാവാസി എത്തുന്നേക്കാളും മുന്നേ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സർക്കിളുമായിട്ട് നമ്മുടെ ഒരു പീരിയഡ്സ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ മെൻസ്ട്രേഷൻ എന്നുള്ള വേർഡ് വരാനായിട്ടുള്ള കാരണം മീനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീക്ക് വേർഡാണ്. മീനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രൻ, മൂണ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം അങ്ങനെയാണ് മെൻസ്ട്രേഷൻ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു വേർഡിനോട് അനുബന്ധിച്ച് നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൂണിന്റെ ആ ഒരു കാലഘട്ടത്തിലെ അമാവാസ ടൈമില് പീരിയഡ് ആവുന്ന സ്ത്രീകള് പൂർണ്ണചന്ദ്രന്റെ കാലഘട്ടത്തിൽ സെക്സ് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഗ്രാസിയ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ യുകെയിലെ വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് പറയുന്നത് രണ്ട് സ്ത്രീകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെ എടുത്ത് നോക്കുകയാണെങ്കിൽ മൂണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പുള്ളി, ആ ഒരു സ്ത്രീയുടെ പീരിയഡ് ടൈമും മൂണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, മൂണിന്റെ ആ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതൊരു കുറച്ച് നമുക്കൊരു ഓക്കെ കൊള്ളാം, അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മൂണുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ. കാരണം സ്ത്രീകളെ തന്നെ ഒരുപാട് സിനിമകളിലും കവിതകളിലും ഒക്കെ മൂണുമായിട്ട് നിലാവിന്റെ ആ ഒരു വെളിച്ചം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കവിതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഈ നമ്മുടെ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു പീരിയഡ് ടൈമും അതുമായിട്ട് ബന്ധപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ
നമ്മുടെ ഒരു പ്രകൃതിയുമായിട്ട് ആ ഒരു മിംഗ്ലിംഗ് അല്ലേ കാണിക്കുന്നത് അല്ലെ. അടുത്ത പോയിന്റ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോയിന്റാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ പീരീഡ് ആവുന്ന പണ്ട് കാലഘട്ടങ്ങളിൽ ശരിക്കും പറയുകയാണെങ്കിൽ പീരീഡ് ആവുകയാണെങ്കിൽ തൊഴുത്തിന്റെ അവിടെ അല്ലെങ്കിൽ ഒരു തൊടാൻ പാടില്ല ഐത്തം എന്നുള്ള രീതിയിൽ കൊണ്ടിരുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലെ. ആരും തൊടാൻ പാടില്ല, ആ കുട്ടിയുടെ വസ്ത്രം തൊടാൻ പാടില്ല, ആ കുട്ടി ആരെയും തൊടാൻ പാടില്ല, ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല, ആ ഒരു റൂമിൽ തന്നെ ഇരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കുട്ടിക്ക് കഴിക്കാനായിട്ട് വേറൊരു ഭക്ഷണം, വേറെ ഗ്ലാസ്, വേറെ പ്ലേറ്റ്, അങ്ങനെയുള്ള രീതിയായിരുന്നു എന്റെ കാലഘട്ടത്തിൽ. എന്റെ ചെറിയ പീരീഡ്സ് എന്താണെന്ന് അറിയാത്ത എന്റെ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഞങ്ങളുടെ തറവാട്ടിലും ഓപ്പോസിറ്റ് ഞങ്ങൾ അറിയുന്ന ഒരു വീടിന്റെ അവിടെ ഞങ്ങളുടെ കസിനാണ്. അപ്പം അവിടെ അങ്ങനെ ആ ഒരു ഐത്തം എന്നുള്ള രീതിയിൽ, പിന്നെ തറവാട്ട് അമ്പലം ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടൊക്കെയാണോന്ന് അറിയില്ല, അങ്ങനെ മാറ്റിയിരുത്തേണ്ട ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പണ്ട് പീരീഡ്സ് എന്താണെന്ന് അറിയാത്ത, അപ്പൊ ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് എന്താ ചേച്ചി അവിടെ കൊണ്ടിരുത്തണേ എന്നുള്ള രീതിയിൽ വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അന്നുണ്ടായി, പക്ഷെ ഇന്നും അതുണ്ട്. ബീഹാർ, ഉത്തർപ്രദേശിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും അത് നിലനിൽക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മളുടെ ഒരു കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ കേരളത്തിൽ എന്തൊരു സേഫ് അല്ലെ. മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരിയഡ് ടൈം എന്ന് പറയുമ്പോൾ മാക്സിമം ഇന്നത്തെ ജെൻസിന് കൂടുതലും അറിയാം ഇതിനെ കുറിച്ച്. അപ്പം ഒരു ഭാര്യ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഭർത്താവിന്റെ ആ ഒരു കെയറിങ് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഭയങ്കര ഹാപ്പിയാവും. പിന്നെ ഇതിനകത്തൊരു ശരിക്കും ഷോക്കായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു വിക്കേറിയസ് മെൻസ്ട്രേഷൻ എന്നൊരു സംഭവം ഉണ്ടത്. എന്തായാലും പീരിയഡ് ടൈമിൽ സ്ത്രീകൾക്ക് ബ്ലഡ് എന്തായാലും പുറത്തേക്ക് വരും അല്ലേ. പക്ഷെ ബ്ലഡ് പുറത്തേക്ക് വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വജന വഴി മാത്രം വരണമെന്നൊന്നുമില്ല. അത്രയൊക്കെ ചിലർക്ക് കണ്ണിലൂടെ നമുക്ക് ബ്ലഡ് വരുന്ന ആ ഒരു പീരിയഡ് ടൈമിൽ കണ്ണിലൂടെ ബ്ലഡ് വരുന്നു പറയുന്നുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയണേ, അല്ലെങ്കിൽ ഒരുപാട് പേർക്കുണ്ടെന്നല്ല പറയുന്നത്. അത് ജസ്റ്റ് ഒരു ഡിസോർഡർ പോലെയാണെന്നാണ് പറഞ്ഞ ഒരു മെയിൻ കാര്യം കൂടെ പറയാനുള്ളത്. വരുന്നില്ല, 500 വർഷങ്ങൾക്ക് മുൻപ് ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീകൾ 50 തവണ മാത്രമേ പീരിയഡ്സ് ആയിട്ട് ആ പീരിയഡ്സ് ആവുണ്ടായിരുന്നുള്ളൂ. കാരണം അപ്പൊ അതന്നെ 50 വർഷം, അപ്പൊ എന്ത് ഇന്നത്തെ കാലത്ത് അപ്പൊ എത്ര തവണ ആവുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ശരിക്കും പറയുകയാണെങ്കിൽ 450 തവണ ആവുന്നുണ്ട്. അതന്നെ അങ്ങനെ, അപ്പൊ അന്ന് എന്തുകൊണ്ടുള്ള ആ ഒരു വേരിയേഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 തവണ ആയത് വരുന്നില്ല. അന്നത്തെ കാലത്ത് സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു മെഷീൻ ആയിരുന്നു, പ്രൊഡക്ഷൻ ഉള്ള ഒരു മെഷീൻ. അതായത് ഗർഭിണിയാവുക, കുഞ്ഞുണ്ടാവുക, ഗർഭിണിയാവുക, കുഞ്ഞുണ്ടാവുക, ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടി മാത്രം, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ശരിക്കും പറയുന്നത് സ്ത്രീ. അപ്പം ആ ഒരു സമയത്ത് ഉറപ്പായിട്ട് ആ ഒരു 50 ഉള്ള ഒരു നമ്പർ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ 450. അപ്പൊ ആ ഒരു പാർട്ടിൽ നിന്നും സ്ത്രീയുടെ ആ ഒരു വാല്യൂ എത്രത്തോളം ഇന്ന് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഈ ഒരു നമ്പറിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ 450 തവണ 50 ആണ് നമ്പർ വന്ന് നിൽക്കുന്നത്. അപ്പൊ അതിന് ആ ഒരു ചേഞ്ചും നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ഇത് എന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ. ശരിക്കും പറയണെങ്കിൽ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ശരിക്കും ആദ്യത്തെ ആർത്തവം ഒരു പെൺകുട്ടിക്ക് വരുന്നത് 16 വയസ്സ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വയസ്സാവുമ്പോൾ മാത്രമായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പം ഒരു 9 വയസ്സിൽ വരെ കുട്ടികൾ പീരീഡ് ആവുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആർത്തവ കാലഘട്ടത്തിലേക്ക് കടന്നത് 14 വയസ്സിലാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറയണെങ്കിൽ പണ്ടത്തെ ആൾക്കാർ 16 വയസ്സിൽ നിന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു സിംഗിൾ ഏജ് വരികയാണെങ്കിൽ 9, 10, 11, 12 ഈ ഒരു ഏജ് വരുന്നതിന് കാരണം നമ്മുടെ ഫുഡിന്റെ പ്രശ്നം, ജങ്ക് ഫുഡ്സ് ഭയങ്കര, പിന്നെ ഫുഡിന്റെ തന്നെ മാത്രമല്ല നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്ട്രെസ്. ഒരു കുട്ടിയായിട്ട് വളരാണ്ട് ആ സമയത്ത് തന്നെ ഫോണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ വേറൊരു ഒരു എന്താ പറയുക, ഒരു അഡൾട്ട് ആക്കി മാറ്റിയാണ് ഒരു ബേബി, ഒരു ചൈൽഡ് എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു ഏജിൽ തന്നെ അവരെ അഡൾട്ട് ആക്കി മാറ്റാനുള്ള ഒരു പാർട്ടുകൾ ഒരുപാട് കിടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അതുകൊണ്ടും കൂടിയിട്ടാണ് ആ ഒരു ഏജ് ഇപ്പം കൂടുതൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. 16 എന്നുള്ളത് 10, 9, 11 ഒക്കെ വന്ന് നിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു 10 ഫാക്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇപ്പം ലേഡീസ് ഇത് കാണുവാണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇതൊരു 10 ഫാക്ട്സ് എനിക്ക് സത്യമായിട്ടും അറിയുന്നുണ്ട്, അതിലെ 3 ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി. അപ്പം അത് അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പം ജെൻസ് കേൾക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് തന്നെ ആയിരിക്കാം ഞാൻ പറഞ്ഞത്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ അറിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും അത് ഞെക്കി പിടിച്ചേ. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് കാണാം. അതുവരെ.
താങ്ക് യു ബൈ.